ബുദ്ധിമുട്ടേ ഉണ്ടല്ല. നമ്മളിപ്പോ നമ്മളിപ്പോ ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിപ്പോ സെവൻത് കൺട്രി ആണല്ലേ. അപ്പൊ നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്ത ഈച്ച് കൺട്രീനെ കുറിച്ചിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് അതാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇന്ത്യയിൽ നിന്ന് യു എ യു എയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയുന്നുണ്ടാവും നമുക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു രാജ്യമാണ്. അവിടെ ഒരാൾക്ക് മാക്സിമം സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അനുസരിച്ച് അവിടെ ജീവിക്കാം, സുരക്ഷിതത്വമുണ്ട്, ഏത് പാതിരാക്കും എവിടെയും പോകാം, ആരും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല. പിന്നെ അവരുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പോലീസ് വളരെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ്. അവർക്ക് അവർ പുറത്തു നിന്ന് വിദേശികൾക്ക് മാക്സിമം എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാം ചെയ്തു. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് ഒരു പ്രശ്നമല്ല, ഫുഡിന് മറ്റൊന്നും യാതൊരു ഇഷ്യൂസ് അവിടെ ഇല്ല, വളരെ ഫ്രീ ആയിട്ട് അവിടെ നമുക്ക് കാര്യങ്ങൾ നടത്താനും ട്രാവൽ ചെയ്യാനും കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെന്നത് ഒമാനിലേക്കാണ്. ഒമാനിൻ്റെ സ്ഥിതി നേരെ വിപരീതമായിരുന്നു. ഒമാനിലെ ബോർഡറിൽ തന്നെ വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റം ആയിരുന്നു അവിടെ. കസ്റ്റംസ് ആവട്ടെ, അവിടുത്തെ നമ്മുടെ പിന്നെ ക്യാമറയിൽ മെമ്മറി കാർഡ് പൊട്ടിച്ച് കളഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒമാനിലേക്ക് കയറി, അങ്ങനെ ആദ്യം ഒരു വണ്ടി വിടാൻ ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് ഫൈറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അങ്ങോട്ട് വിട്ടത്. അതിനുശേഷം അവിടെ ഒരു നമുക്ക് ഓവറോൾ ടൂറിസ്റ്റിന് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാം മാത്രമല്ല, അവിടെ അങ്ങനെയുള്ള ഒരു ഒരു നല്ല ലൊക്കേഷൻ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അവിടെ നമ്മൾ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ വന്ന് ഇറാൻ. ഇറാൻ നമ്മൾ കണ്ടതിൽ ഏറ്റവും നല്ല സംസ്കാരവും നല്ല ഇൻഫ്രാസ്ട്രക്ചറും, അതായത് ഒരാൾ ഞാൻ പറയുന്ന എൻ്റെ വ്യക്തി വൺസ് ഇൻ എ ലൈഫ് ഇറാൻ സന്ദർശിച്ചു. നാട്ടിൽ പറയും അവര് തട്ടത്തിന്റെ വിപ്ലവം നടക്കുന്നത്, പലതിന്റെ വിപ്ലവം നടക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ കണ്ടത് ഹാഫ് സ്കേർട്ട് ഇട്ട് നടക്കുന്ന പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്, അവര് തട്ടിടണവര് നിർബന്ധം അവിടെ ഇല്ല. ആകെ നമുക്ക് പള്ളികളിൽ പോകുന്ന സമയത്ത് മാത്രം പലത് ധരിക്കണം, അത് അവര് തരുന്നുണ്ട് ഫ്രീ ആയിട്ട്. അത് പള്ളിയിലകത്ത് പോവാ, തിരിച്ചു വന്നിട്ട് തിരിച്ചു കൊണ്ടുപോകും. നമ്മളിപ്പോ പോകുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ ഫ്യൂവൽ, കാരണം അവിടെ ഇറാനികൾക്ക് ഫ്യൂവൽ ഫ്രീ ആണ്, നല്ലൊരു കാർഡുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവരവരെ കാലമായിട്ട് വന്ന് നോക്കി നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, നിങ്ങൾ ഫ്യൂവൽ നിങ്ങൾ കാശെടുക്കണ്ട, ഞങ്ങൾ ഫ്യൂവൽ ഖർച്ച് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ആരൊക്കെ വഴിയിൽ കണ്ടിട്ടുണ്ട് അവരൊക്കെ വെൽക്കം, യു വിൽ ഗോ ടു അവർ ഫാം ഹൗസ്, യു വിൽ ഹാവ് ഫുഡ് വിത്ത് അസ് ടുഗദർ ഇൻ അവർ പിന്നെ വീട്ടിൽ, അങ്ങനെ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അതായത് എന്തോ നമ്മൾ വിദേശികളെ ഒരു രീതിയിൽ അവർ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുക. പബ്ലിക് പോലീസും അങ്ങനെ, എവിടെ നമ്മൾ ഒരുതവണ നമ്മൾ ഓവർ സ്പീഡിൽ പോലീസ് നിർത്തിയതാണ്. എന്നിട്ട് ടൂറിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഓക്കെ ഓക്കെ നോ പ്രോബ്ലം യു ഗോ. അവിടെ എഴുതിയിരിക്കുന്നത് ലിമിറ്റ് 120 ആണെങ്കിൽ നമ്മൾ പോയിരിക്കുന്നത് 216 180 അങ്ങനെയാണ്. പക്ഷെ എന്നിട്ടും ഓക്കെ നോ പ്രോബ്ലം യു ജസ്റ്റ് ബോസോ ഒന്നും പറഞ്ഞാൽ നമ്മൾ കൂടിയാണ്, നമ്മൾ ഫൈനാക്കി പറഞ്ഞില്ല. പോലീസും കാണുമ്പോഴൊക്കെ പറയുന്നത് വെൽക്കം ടു ഇറാൻ എന്നുള്ള ആ ഒരു ഇതാണ്. അതേ മറിച്ച് ഇറാൻ്റെ ഇറാൻ്റെ ചെല്ലുമ്പോഴും സോറി ഇറാഖ് ഇറാഖ് ചെല്ലുമ്പോഴും എന്താ സംഭവിച്ചത്, ഇറാഖിലെ ജനങ്ങൾ പാവം. പക്ഷെ അവിടെ ഈ ഈ നിരന്തരമായ യുദ്ധം കാരണം അവരാകെ ദരിദ്രരായിട്ടുണ്ട്. റോഡുകൾ ആ ഡോർ, നമ്മളിപ്പോൾ ഒരു ദിവസം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അന്നത് പിറ്റേത് ഭാഷ ഉപയോഗിക്കാൻ പറ്റാതെ നമുക്ക് ഈ ഡസ്റ്റ് ചെയ്യണം. റോഡുകൾ നമുക്ക് വേണം കളിച്ചിട്ട് പോലെ കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പം ചെറിയ രീതിയിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത് എങ്കിലും നമ്മൾ യാചകരെ പോലും കാണാൻ കഴിയുന്ന ഇറാഖിലാണ്, യുദ്ധത്തിന് ശേഷമുള്ള ആളുകൾ. അത്ര അത്രമാത്രം ആ ഒരു രാജ്യത്തെ നശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ കാണിക്കുന്നത് പിന്നെ നമ്മൾ വന്ന് തിരിച്ചു വന്നത് അർമേനിയ. നമ്മൾ അസർബൈജാനിലേക്ക് പോയപ്പോൾ അസർബൈജാനിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഫോർ പാസഞ്ചർ എന്നാണ് പറഞ്ഞത്. അവർ ഈ എല്ലാ ബോർഡറും അസർബൈജാനിൽ എല്ലാ ബോർഡറും പാസഞ്ചറിന് വേണ്ടി അടച്ചിരിക്കുക, പാസഞ്ചർ അവിടെ അവർ അനുവദിക്കുന്നില്ല. നമ്മൾ ബോർഡറിനെ തിരിച്ചു വന്നു, തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ അർമേനിയയിലേക്ക്. അർമേനിയ വളരെ ഈസി ആയിരുന്നു. അർമേനിയയിൽ വളരെ നല്ല ജനങ്ങളാണ്, നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്, നല്ല കെട്ടിടങ്ങളാണ്, നല്ല ലൈഫാണ്, എല്ലാം നല്ല ഓക്കെയാണ്. പിന്നെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ അബ്കാരി മുതലാളിമാരില്ല, പെട്രോൾ സ്റ്റേഷൻ്റെ മുതലാളിമാരില്ല. കാരണം എന്താ, കള്ള് അവിടെ സുലഭമായിട്ട് പെട്ടിക്കടകളിലും ചായക്കടകളിലും പിന്നെ കോഫി ഷോപ്പിലും എല്ലാം കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ കള്ള് ഒരു വലിയ ഇഷ്യൂ ആണ്, അതുകൊണ്ട് കള്ള് കച്ചവടം വലിയ മുതലാളിമാരും അവിടെ ഇല്ല. അതുമാതിരി തന്നെ അന്ന് പെട്രോൾ പമ്പും പിന്നെ പമ്പിന് നമ്മൾ അപേക്ഷ കൊടുക്കുക, എന്നിട്ട് 5 കാത്തിക്കുക, ആ പരിപാടിയൊന്നും അവിടെ ഇല്ല. അവിടെ ഒരാൾക്ക് പെട്രോൾ കച്ചവടം ചെയ്യണമെങ്കിൽ അവൻ്റെ വീട്ടിലും മെഷീൻ വാങ്ങിച്ചുകൊണ്ടൊക്കെ പെട്രോൾ പമ്പ് ചെയ്യുന്ന മെഷീൻ എല്ലാ വീട്ടിലും വീടുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ പെട്ടിക്കടന്നും വീടുകൊണ്ട്. അത് മാത്രമല്ല ഒരു നിശ്ചിത വിലയുമില്ല,
ചില സ്ഥലത്ത് 5 രൂപ കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് 10 രൂപ കുറവായിരിക്കും. നമ്മൾക്ക് അന്വേഷിക്കുക ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലക്കുള്ള അവിടെ പോയി വാങ്ങിക്കുക. അത് തന്നെയാണ് നമ്മൾ തിരിച്ച് ഇവിടെ വന്നപ്പോഴും ജോർജിയിൽ വന്നപ്പോഴും എന്തായിരുന്നു, ജോർജിയിൽ ഇതാണ് അവസ്ഥ. അവിടെയും കള്ളിൻ്റെ പ്രശ്നങ്ങളില്ല, മുതലാളിമാരുടെ കള്ള വെച്ചു കൊടുക്കാറില്ല. എല്ലാ കടകളിലും ഏത് സൂപ്പർമാർക്കറ്റിൽ പട്ടിക്കടയിൽ പോയി അതും കിട്ടും, എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും. ഇറാനിൽ വേറൊരു പ്രശ്നം കൂടി പറയും, ഇറാൻ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പ്രശ്നം കൂടി. ഇറാനിൽ നമ്മൾ ഒരു ഇസ്ലാമിക് രാജ്യമാണെന്ന് മറ്റ് അവിടെ ഒരു പ്രശ്നം. നമ്മൾ ഇറാഖിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തബ്രീസ് ഏരിയയിൽ വന്നിട്ടുണ്ട്, നമ്മൾ കേക്ക് അന്വേഷിച്ചു. നമ്മൾ കണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ കേക്കില്ല. എനിക്ക് തോന്നുന്നു ഇറാനികൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു പരിപാടി ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് കേക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അവിടത്തേക്ക് പോയപ്പോൾ. അവിടെ നമ്മൾ എന്താ കണ്ടത്, കേക്ക് വെക്കുന്ന കടകളുണ്ട്, തൊട്ടടുത്ത് ലൈനിലായിട്ട് പോർക്കിൻ്റെ കടകളുണ്ട്, പന്നി മാംസം ഇഷ്ടം പോലെ കിട്ടുന്ന കടകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ ക്രിസ്ത്യൻ ഏരിയ. പക്ഷെ അവർക്കൊന്നും യാതൊരു വിഷമവും ഇല്ല അവിടെ. അവർ ഇറാനിൽ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അവരവിടെ ഫ്രീ ആണ്, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ ബുക്കാ കച്ചവടം ചെയ്യുക, പിന്നെ നല്ല രീതിയിൽ അവർ മറ്റുള്ളവരും കൂടെ തന്നെ ജീവിച്ചു പോകുന്നു. അവിടെ യാതൊരു മൾട്ടി റിലീജിയസ് ആണെന്ന് പറയാം ആ രാജ്യം. അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ജോർജിയുടെ കാര്യം, ജോർജിയയിലിപ്പോൾ നമ്മൾ വന്നപ്പോഴും അവിടെ മുസ്ലിംസുണ്ട്, കാത്തലിക്സിൻ്റെ എല്ലാവരും ഉണ്ട്, ഒരു പ്രശ്നമില്ല. അവർ വളരെ ഫ്രീ ആണ്, എല്ലാവരും പരസ്പരം സഹകരിക്കുന്നു. നല്ലൊരു നല്ലൊരു കമ്മ്യൂണിറ്റി, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാർമണി കീപ്പിംഗ് നാടാണ് അങ്ങോട്ട്. അവിടെ മുസ്ലിം പള്ളികളുണ്ട്, അതുപോലെ തന്നെ പിന്നെ മെജോറിറ്റി ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് അവിടെ. ആർക്കും യാതൊരു പ്രശ്നങ്ങളുമില്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും എണ്ണയുടെ കാര്യത്തിലായാലും. ഇത് അതേപോലെ തന്നെ ഡീസൽ അവിടെ, അല്ലെങ്കിൽ നമ്മൾ ഡീസൽ അന്വേഷിച്ചപ്പോൾ എല്ലായിടത്തും കിടക്കുന്ന ഡീസൽ. ഒരു കടയുടെ മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡീസലുണ്ട്, ഡീസൽ പമ്പുകളുണ്ട്. അതേസമയത്ത് പിന്നെ കുടിൽ വ്യവസായം പോലെ അവിടെ ഡീസലിൻ്റെ ഓരോ മെഷീൻ വെച്ചിട്ട് അവിടെ ചോദിക്കുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളുമില്ല. വളരെ ഫ്രീ ആണ് യൂറോപ്പിലിപ്പോൾ നമ്മൾ വന്ന് ഈ രണ്ട് രാജ്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് അർമേനിയ, ഈ മറ്റേ ജോർജിയ, അർമേനിയ ഏഷ്യയിലാണ് വരുന്നത് കുറച്ച്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ, അതായത് കള്ളും പെട്രോളും, യാതൊരു നിബന്ധനയുമില്ല, യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ആർക്കും ബുക്ക്, അതിനൊരു പ്രത്യേക ലൈസൻസോ കാര്യം സൂപ്പർ മാർക്കറ്റ്. നമ്മൾ യൂറോപ്പിലേക്കാണ് പോകുന്നത്, യൂറോപ്പ് കൺട്രീസിൽ പെട്രോൾ കൺട്രോൾ മിക്കറൊന്നും സുഖമായിട്ട്. അതിപ്പോൾ നമ്മൾ തുർക്കിയിലെത്തി, ആ തുർക്കിയിൽ ഇപ്പം നമ്മൾ ടാബ്രോസ് ഇട്ടു, ടാബ്സോ അവിടെ വളരെ, പിന്നെ എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി പ്രദേശമായിരുന്നു. ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട്, അതൊരു ബീച്ച് ഏരിയ, ബീച്ച് സൈഡായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. പിന്നെ ഇതിലൊക്കെ കഴിഞ്ഞ ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. എന്താ പറയുക, നമ്മൾ ദുബായ് വിട്ടതിന് ശേഷം നമ്മൾ ഇന്ത്യൻ ഫുഡ് അന്വേഷിക്കുകയായിരുന്നു. ഇന്ത്യൻ ഫുഡ് അന്വേഷിച്ചിട്ട് നമുക്ക് ആദ്യം ഇന്ത്യൻ ഫുഡ് കിട്ടിയത് എവിടെയാണ്, എറവാനല്ല, ദുബൈക്ക് ശേഷം, ദുബൈക്ക് ശേഷം തെഹ്റാനിലെ, തെഹ്റാനിലെ അവിടെ സിംഗാരയിൽ ചെന്നപ്പോൾ നമ്മൾ ശരിക്ക് പിറ്റേ ദിവസം സുഖമില്ലാതായിരുന്നു. കാരണം വെച്ചാൽ അത്രയും മോശമായിരുന്നു അവിടുത്തെ ഇന്ത്യൻ ഫുഡ്, സിംഗാര റെസ്റ്റോറൻറ്റ്. പിന്നെ അടുത്ത ദിവസം നമ്മൾ പോയത് താജ്മഹൽ. താജ്മഹലിലെ ഫുഡ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, തിരക്കില്ലാത്ത ഫുഡായിരുന്നു. പക്ഷെ നമുക്ക് കമ്പയറിങ് ടു മറ്റു വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ വില കൂടിയതായിട്ട് കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഒരു നേരം കഴിച്ച ഭക്ഷണം കൊണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് ഒരാഴ്ചയെങ്കിലും ഭക്ഷണം കഴിക്കാം, എന്നാൽ എനിക്ക് എക്സ്പെൻസീവ് ആണ്, അത്ര എക്സ്പെൻസീവ് ആണ് ഫുഡ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മൾ കിട്ടിയത് ഇറവാനിലാണ്. നമുക്ക് നമുക്ക് പിന്നെ അടുത്ത് കിട്ടിയത് ഇറവാനിലാണ്. ഇറവാനിലാണ് നമ്മൾ ആദ്യം പോയത്. ഏത് ഹോട്ടലാണ് ഇറവാനിലും മറ്റു തന്നെയാണ്, ഇന്ത്യ ഗേറ്റ്, ഇന്ത്യ ഗേറ്റുള്ള ഇന്ത്യ പാലസ്, ഇന്ത്യൻ പാലസ് ആ താഴോട്ട് പോയതാണ് അവിടെ സിറ്റുകാരുടെ. അവിടെയും ഫുഡ് നമുക്ക് ഇന്ത്യൻ ആവറേജ് ഫുഡാണ്, ഇന്ത്യൻ ഫുഡ് എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പാലത്തിൻ്റെ പേര് മാത്രമേ ഇന്ത്യൻ ഫുഡ് അല്ലാതെ ഇറാനികൾക്ക് പിന്നെ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ ആ ഒരു ഇന്ത്യൻ്റെ ബോർഡ് വെച്ചിട്ട്, അർമേനിയൻസ് വരുന്നത്, സോറി. അപ്പോൾ ഈ ഇറവാണ്ട് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഇന്ത്യൻ ഫുഡ് എന്നുള്ള പേരിൽ അവർ മാർക്ക് മാക്സിമം വില ഈടാക്കുക എന്നുള്ള പ്രശ്നമാണ്. അതല്ലാതെ അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഫുഡായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ജോർജിയ നമുക്ക് കിട്ടിയിരുന്നു. എവിടെ ഇവിടെ ഇവിടെ തിബ്ലിസിൽ, ആ തിബ്ലിസിൽ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് കിട്ടും. അവിടെ പോയത് അവിടെ ഒരു താജ്മഹൽ പോയിട്ടുണ്ട്. ഒന്ന് കയറിയിട്ട് അവിടെ താജ്മഹലുണ്ട്, മറ്റേ മഹാരാജയുണ്ട്, മഹാരാജയുണ്ട്, പിന്നെ ഒരുപാട് ഒരുപാട്. പക്ഷെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഫുഡ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ ഫുഡ് അവിടെ കിട്ടുന്നില്ല. അവിടെ പറയണത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ സോസിൽ അരി വേവിച്ചിട്ട് പിന്നെ നല്ല കളറിൽ കൊടുത്ത് ഞാൻ അത് ബിരിയാണി, ആ രീതിയിലുള്ള ഫുഡുകളാണ്. പിന്നെ നമ്മൾ പിന്നെ വന്നത് എവിടെ, ആ പിന്നെ അവസാനം തുർക്കിയിൽ നമ്മൾ കപ്പഡോക്കിയയിലെത്തി. കപ്പഡോക്കിയയിലെത്തിയിട്ട് നമ്മൾ അന്വേഷിച്ച് ചെന്നപ്പോൾ നമ്മൾ ആദ്യം ചെന്ന ഇവിടെ ഡൽഹി ദർബാറിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും ആരുമില്ലായിരുന്നു. അവിടെ ഞങ്ങൾ നാല് പേര് കഴിച്ചപ്പോൾ ഇന്ത്യയുടെ ഏകദേശം 10-12,000 രൂപയിലായി. പക്ഷെ പിറ്റേന്ന് കാലത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി, വീട്ടിൽ വയറ്റിൽ പ്രശ്നമായി. കാരണം എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതായത് ഇവിടെ ഒന്നാമത് നമ്മൾ ഇന്ത്യൻസാണ്, അവിടെയുള്ള ആൾക്കാരും ഇന്ത്യൻസാണ്, അവർക്ക് നമ്മളൊരു കസ്റ്റമർ എന്നുള്ള പരിഗണന നമുക്ക് തരുന്നില്ല. രണ്ടാമത് പിന്നെ ഈ കച്ചവടം കുറഞ്ഞ കടകളിൽ എന്താണെന്ന് പറഞ്ഞാൽ ഫുഡ് അവരുടെ ഈ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും, ആ ചില പഴകിയ ഭക്ഷണമായിരിക്കും, അതാണ് എടുത്ത് ചൂടാക്കിയിട്ട് നമുക്ക് തരുന്നത്. അതുകൂടാതെ കാശ് മാക്സിമം അവർ ഈടാക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ അനുഭവിച്ച അനുഭവം കപ്പഡോക്കിയ അനുഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഇന്ത്യൻ ഫുഡിൻ്റെ സ്വപ്നം അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് ഡയറിയ പിടിച്ചു, ആകെ പ്രശ്നമായി, ഫുഡ് പോയിസണായി. അതിനുശേഷം നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റി ഒഴിവാക്കി ഇന്ത്യൻ ഫുഡ്, ഇനി ഇന്ത്യൻ ഫുഡ് കഴിക്കില്ല എന്നങ്ങോട്ട് തീരുമാനിച്ചു. അതിനുശേഷം നമ്മൾ ഇവിടെ പോയി ഇവിടെ തുർക്കിഷ് റെസ്റ്റോറൻറ്റിൽ, നമുക്ക് അവിടെയുള്ള അവരുടെ അവർക്കറിയാൻ പേര് വിദേശികളാണ്, ഇവർ ടൂറിസ്റ്റാണ്, ഇവരിവിടെ കാശ് കളയാൻ വരുന്ന ആളുകളാണെന്ന് അവർക്കറിയാം. അവർ വളരെ നല്ല രീതിയിലുള്ള ഹോസ്പിറ്റലാക്കിയായിരുന്നു, നല്ല രീതിയിൽ ഞങ്ങളെ പരിഗണിച്ചു, നല്ല റെസ്പെക്റ്റോട് കൂടിയിട്ട് നമുക്ക് ഫുഡ് സെർവ് ചെയ്തു. നല്ല ഫുഡായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. വി വേ വെരി ഹാപ്പി ആൻഡ് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ആ ഭക്ഷണത്തോട്. ഓക്കെ, ഇത്രയാണ് ഇന്നുവരെയുള്ള അനുഭവം. പിന്നീട് വേറൊന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പഡോക്കിയ എന്ന് പറഞ്ഞ സ്ഥലം ഒരു പക്ഷേ ഒരു മനുഷ്യരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വരണം, ഈ പ്രദേശം ഒന്ന് കാണണം. ഇതിൽ ഒരുപാട് ചരിത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വോൾക്കാനോ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ലാവ മുകളിലോട്ട് പോയിട്ട് കുന്ന് പോലെ ആയി വന്നുള്ളൂ. ഈ കുന്നുകൾ പിന്നീട് മെല്ലെ മെല്ലെ ജനങ്ങൾ എന്തായി തുടങ്ങി, ഈ കുന്നിന് പിന്നെ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വീടുകൾ സ്ഥാപിച്ചു. അങ്ങനെയുള്ളൊരു ജനവിഭാഗം 1952 വരെ ഇവിടെ താമസമുണ്ടായിരുന്നു. 52 എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുന്നുകൾ കുറച്ച് ഇടിഞ്ഞപ്പോൾ അതിനകത്തുള്ള ആളുകൾ കുറച്ച് ജീവഹാനി സംഭവിക്കുകയൊക്കെ ചെയ്തു. അത് ഗവൺമെൻറ് പെട്ടെന്ന് ഇടപെട്ടു. ഗവൺമെൻറ് ഈ കംപ്ലീറ്റ് ആൾക്കാരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി, ഇവർക്ക് വേണ്ടി പുതിയൊരു വില്ലേജ് ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് ഇവിടെ ഇടുന്ന ഈ ഗുഹാവാസികൾ എന്ന് പറയാം, വിളിക്കാവുന്ന ഈ ഗുഹയുടെ അകത്ത് താമസിച്ചിരുന്ന ആളുകൾ മുഴുവൻ ഇവിടെ 1952 1952 ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ പ്രദേശം മുഴുവനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് തുർക്കി ഏറ്റെടുത്തു. ഇപ്പോൾ ഇത് അവർ സംരക്ഷിക്കുന്ന പ്രദേശമാണ്. പക്ഷേ എങ്കിലും ഇവർ ഇതിൻ്റെ ഈ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുഹകളാണ്, ഈ ഗുഹകളുടെ ശക്തികൾ പരീക്ഷിച്ചുകൊണ്ട് ഫിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഗുഹകൾ ഇവർ ഹോട്ടലുകളാക്കിയിട്ട്, അതായത് റിസോർട്ട് പോലെ ആക്കിയിട്ട് വിദേശി ടൂറിസ്റ്റ് എടുത്ത് താമസിക്കുമ്പോൾ ഇവിടെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. അങ്ങനെയൊരു പ്രദേശമാണ് ഇത്. വന്ന് നോക്കിയാൽ മാത്രമേ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഇതിൻ്റെ കഥകൾ അറിയാനും കഴിയുള്ളൂ. ഈ പ്രദേശം മൊത്തം ഇപ്പോഴുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് തുർക്കിയുടെ അണ്ടറിലുള്ളത്. ഇത് സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് വരണം, കാണണം എന്നാണ് എല്ലാവരോടും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് വരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ തുർക്കിയിലുള്ളത്, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.